ബട്ട്ലർ ഹോം സോഡ മേക്കർ എത്തിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. മുകളിലൊരു പ്രൊട്ടക്ഷനായിട്ടൊരു കവറൊക്കെ ഇത് കാർഡ്ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ചു. ഞാൻ ആദ്യം ഒന്ന് പൊളിച്ചായിരുന്നു ആ തെങ്ങിയിരിക്കുന്നത്. സിലിണ്ടറിന് നല്ല കനമുണ്ട്. ഇത് മാറ്റി വെക്കട്ടെ. പിന്നെ പിന്നെ എന്താ അതിനകത്തുള്ളത്? ഒരു സിലിണ്ടറുണ്ട്. ഇത് CO2 സിലിണ്ടർ. ഇവിടെ എത്ര? 270 gram CO2 സിലിണ്ടർ എത്രയാണ്? 130 rupees എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് MRP. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. അതിനൊരു ഉള്ളൊരു പ്രൊട്ടക്ഷൻ കാർഡ്ബോർഡ് ഉണ്ട്, അതെടുത്ത് മാറ്റി. ഇനി വേറെ എന്താ ഉള്ളത്? യൂസർ മാനുവൽ. ഓക്കെ. പിന്നെ ആ ഒരു ടപ്പും കൂടിയുണ്ട്. ഇത് ചെയ്യട്ടെ. ബാക്കിയൊക്കെ നമുക്ക് അഴിച്ചു നോക്കാം. അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് തുറന്നു വന്നു. തുറന്നു വന്നു ആ കുപ്പി. ഈ കുപ്പി ഇങ്ങനെ പതുക്കെ പൊക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രെഡുണ്ട്, തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊരിപ്പോരും. ഈ കുപ്പി സോഡ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടച്ചു വെക്കാനുള്ള തോന്നുന്നു. ഇവിടെ ഒരു അടപ്പുണ്ട്. യെസ്, ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് സിലിണ്ടർ കയറ്റാം. നമുക്ക് ഈ സിലിണ്ടർ CO2 സിലിണ്ടർ എടുത്തെത്തുന്നതാണ്. അതിൻ്റെ ഈ ഇവിടെയുള്ള ക്യാപ്പ് പൊട്ടിക്കാൻ പറയാം. നമുക്കൊരു കത്തിരിക്ക എടുത്തിട്ട് അതൊക്കെ സോഡ റീഫിൽ സിലിണ്ടർ ഇവിടെ എന്താണ്? ഈ ക്യാപ്പ് വരണം. ക്യാപ്പ് വരുമ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ? ഓക്കെ. നമുക്ക് ഇരിക്കട്ടെ. കുറച്ച് കനം ഉണ്ടോ? അതുകൊണ്ട് സൂക്ഷിച്ച് ചാടിപ്പോലെ വയ്ക്കണം. ഇവിടെ ഇങ്ങനെ രണ്ട് അടുത്ത കാണിച്ച് രണ്ട് ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിലെ ഡോറും കൂടി വരും. അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ സിലിണ്ടർ അങ്ങനെയല്ല മെഷീൻ ഇങ്ങനെ അയക്കാം. മെഷീൻ ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്തോടെ എത്തിയിട്ട് ത്രെഡുണ്ട് ഇവിടെ. ഒന്ന് നിവർത്തി വയ്ക്കാം. നിവർത്തി വെച്ചിട്ട് ചുമ്മാ തിരിച്ചാൽ മതി. അപ്പം അത് ടൈറ്റാവാറെ തിരിക്കുക. ഓക്കെ. ഓവർ ടൈറ്റ് ആവണ്ട. എന്നിട്ട് നമുക്ക് ക്യാപ്പ് തിരിച്ചതാണ്. ഇവിടെ ഇവിടെ ഒരു നോച്ചുണ്ട്, ഇതൊരു ലോക്ക്.
ആ ലോക്ക് ഇവിടെ ലോക്ക് ചെയ്യണം. ആദ്യമേ ലോക്ക് ചെയ്തിട്ട് ജസ്റ്റ് പുഷ് ചെയ്താൽ മതി, അപ്പോൾ അത് ലോക്കായി. ഓക്കെ, തിരിച്ചു വയ്ക്കാം. നമ്മൾ തിരിച്ചു വയ്ക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ നോച്ചുണ്ട് ലോക്കാവാനായിട്ട്, അതിവിടെ പോയിട്ട് ലോക്കാവുള്ളത്. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇത് അടച്ചിട്ട് വിട്ട് കഴിയുമ്പോൾ ലോക്കാവത്. ഓക്കെ, ഇപ്പോൾ സോഡ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇത് തുറന്നിട്ട് ഇവിടെ ബോട്ടിൽ ഫിറ്റ് ചെയ്യണം ആദ്യമേ. ഇത് സോഡ മേക്കറിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഒരു ബോട്ടിലല്ലേ, അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് സോഡ ഉണ്ടാക്കി നോക്കാൻ. അപ്പോൾ ഞാനത് കഴുകി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇത് 500 മില്ലിയുടെ ബോട്ടിലാണ്. 500 മില്ലിയുടെ ബോട്ടിലിനകത്ത് ഇവിടെ ഒരു ഇവിടെ ഉണ്ട് വാട്ടർ ഫിൽ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടതാ ഇവിടെ. ആ അവിടെ വരെ ഞാൻ വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതാ ഇവിടെ ഇവിടെ പതുക്കെ പ്രസ് ചെയ്തിട്ട് മുകളിലത്തെ ഭാഗത്ത് പ്രസ് ചെയ്തിട്ട് ഇത് കുറച്ച് ഇതുകൂടി ചെരിഞ്ഞു വരും. ചെരിഞ്ഞു വരുമ്പോൾ ഈ സോഡ ബോട്ടിൽ വെള്ളം നിറച്ച ബോട്ടിൽ നമ്മൾ അങ്ങോട്ട് ത്രെഡിനകത്ത് അത് പിരിച്ച് കയറ്റി കൊടുക്കുക. ഒരു മീഡിയം ടൈറ്റാണ്, ലൂസായിരിക്കരുത്, ടൈറ്റാണ്, ഓവർ ടൈറ്റ് ആവാനും പാടില്ല. അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ ഡോറ ഡോറ് ഇത് പതുക്കെ പൊക്കിയിട്ട് ഇങ്ങനെ അടയ്ക്കുക, അപ്പോൾ അത് ലോക്കായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഈ ബട്ടണിൽ പ്രസ് ചെയ്തിട്ടാണ് സോഡ ഉണ്ടാക്കുന്നത്. മാനുവലിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒരു 3 മുതൽ 5 വരെ ഓരോ സെക്കൻഡ് ഡ്യൂറേഷൻ പ്രസ് ചെയ്യണം. 3 തൊട്ട് 5 തവണ ഓരോ സെക്കൻഡ് ഡ്യൂറേഷനുള്ള 3 തൊട്ട് 5 വരെയുള്ള പ്രസ്. അപ്പോൾ അതിന് ഇടയ്ക്ക് ഒരു ലൗഡ് ബസ് അല്ലെങ്കിൽ ഒരു ഹിസ്സിങ് സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ സോഡ റെഡിയായി എന്നാണ്. പിന്നെ അതിൽ കൂടുതൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് സോഡയൊക്കെ ആവുന്നതാണ് ആ ഒരു മാനുവലിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഫിറ്റ് ചെയ്തിട്ട് സൗണ്ടൊക്കെ വേണ്ടതൊന്ന് നോക്കാം. ഫിറ്റ് ചെയ്തു. ഇനി ഇതാ ഈ പാനിൽ അതൊക്കെ ഒന്ന് പൊക്കിയിട്ട് ഡോർ അടച്ച് ലോക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ പ്രസ് ചെയ്യാം. ഇവിടെ രണ്ട് ഒന്ന് ആ ഇപ്പോൾ സൗണ്ട് വന്നു കേട്ടോ. ആ അപ്പോൾ സോഡ റെഡിയായി. ഇനി നമുക്ക് അതിനെ പതുക്കെ തുറന്നിടാം. ഞങ്ങൾ പതുക്കെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എടുക്കാൻ ബോട്ടിൽ എടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ അത് ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കിത് ക്യാപ്പ് വെച്ചിട്ട് ആ വേണമെങ്കിൽ നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഒഴിക്കാൻ. അപ്പം അടച്ചു വെച്ച ബോട്ടിൽ നമ്മൾ തുറക്കുന്നു. നല്ല പാറകുണ്ട്, ഇച്ചിരി ഉപ്പിട്ട് നോക്കി അറിയാൻ പറ്റുമായിരുന്നു അല്ലേ. വാ സോഡ വെറും സോഡയ്ക്ക് അത് ഉപ്പിട്ട് കുടിക്കാം. നല്ല പവറൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ മിസ്റ്റർ ബട്ട്ലറിൻ്റെ സോഡ മേക്കർ മേടിച്ചത് കണ്ണൂരുള്ള നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. അത് അവർ ഡെലിവറി കൊറിയർ സർവീസ് വഴി നമുക്ക് അയച്ചു തന്നൊരു 6-7 ദിവസം എടുത്തു സാധനം എത്താനായിട്ട്, ബാംഗ്ലൂർ വരാനായിട്ട്, കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് തീർന്നു കഴിഞ്ഞിട്ട് ഗ്യാസ് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസാണല്ലോ ഇതിനകത്തുള്ളത്, അപ്പോൾ അത് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാനായിട്ടാണ് പ്രോഡക്റ്റിൽ എഴുതിയിരിക്കുന്നത്. ബാക്കി ഇൻഫർമേഷൻ ഒന്നും എനിക്ക് നിക്ഷാനിൽ നിന്ന് കിട്ടിയിട്ടില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.